പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിനോടൊപ്പം എന്ന ഈ പ്രോഗ്രാമിലൂടെ ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം നൽകിയ ഈ നല്ല അവസരത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളെല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിപ്പാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ശമുവേലിൻ്റെ 1:9 നിന്നാണ്. ആത്മീകരായ ദൈവമക്കളായ നാം ഓരോരുത്തരും വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ വായിച്ച് മനസ്സിലാക്കേണ്ട ഒരധ്യായമാണ് 1 ശമുവേൽ 9. ഈ അധ്യായത്തിൽ പല വ്യക്തികളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എങ്കിലും വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികൾ, 1 ശൌലും 2 അദ്ദേഹത്തോടുകൂടെ യാത്ര ചെയ്ത ആ ഭവനത്തിലെ ഒരു ഭൃത്യനുമാണ്. ഇവരുടെ യാത്രയിലുണ്ടായ ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ട കീശ് എന്ന് പറയുന്ന ധനികനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മകനാണ് ശൌല്. ഒരിക്കൽ കീശിൻ്റെ കഴുതകൾ നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യമുണ്ടായപ്പോൾ നഷ്ടപ്പെട്ടു പോയ കഴുതകളെ കണ്ടെത്തുവാനുള്ള നിയോഗം ആ പിതാവ് തൻ്റെ മകനായ ശൌലിനെ ഭരമേൽപ്പിക്കുകയാണ്. ശൌൽ ഇങ്ങനെ പറഞ്ഞു, നീ ഒരു ഭൃത്യനെയും കൂട്ടിക്കൊണ്ട് കാണാതെ പോയ കഴുതകളെ കണ്ടെത്തി മടക്കിക്കൊണ്ടുവരണം. അങ്ങനെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ശൌലും തൻ്റെ ദാസനായ ഈ ഭൃത്യനും കൂടെ യാത്ര തിരിക്കുകയാണ്. ഈ യാത്രയിൽ ഈ ഭൃത്യൻ്റെ ചില നിലപാടുകൾ ഒരാത്മീകൻ്റെ ജീവിതത്തിൽ പകർത്തുവാൻ അനുകരിക്കുവാൻ കഴിയുന്ന നല്ല മാതൃകകളായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലൊന്നാമതായി നമ്മൾ കണ്ടു, ഈ ഭൃത്യൻ കാണാതെ പോയതിനെ കണ്ടുപിടിക്കുവാനുള്ള വലിയ ദാഹവും ആഗ്രഹവുമുള്ളവനായിരുന്നു എന്ന്. 2, വിലയേറിയതും വ്യത്യസ്തമായതുമായ ചില അറിവുകൾക്കുടമയായിരുന്നു ഈ ഭൃത്യൻ എന്നുള്ളതാണ്. 3, ഈ ഭൃത്യൻ തൻ്റെ യാത്രയിൽ കരുതലുള്ളവനായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ശൌലും ഈ ഭൃത്യനും യാത്ര തിരിച്ചു. അവർ അനേക ദേശങ്ങളിലൂടെ സഞ്ചരിച്ചു. അവിടെയൊന്നും അവർക്ക് കഴുതകളെ കണ്ടുപിടിക്കുവാനായി സാധിച്ചില്ല. ഒടുവിൽ ശൌല് തന്നെ പറയുന്നു, നമുക്ക് മടങ്ങിപ്പോകാം, മറ്റൊരവസരത്തിൽ നമുക്ക് കഴുതകളെ കണ്ടുപിടിക്കാം, ഇപ്പോൾ നമ്മൾ ക്ഷീണിച്ചല്ലോ, നമുക്ക് ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാം എന്ന് പറഞ്ഞപ്പോൾ മടങ്ങിപ്പോകുവാൻ തത്രപ്പെട്ട തൻ്റെ യജമാനനെ തൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന അറിവ് നൽകി, തൻ്റെ മടിശീലയിലുണ്ടായിരുന്ന കരുതൽ നൽകി ദൗത്യ നിർവഹണത്തിൻ്റെ പാതയിൽ ഈ ഭൃത്യൻ പിന്നെയും മുൻപോട്ട് നയിക്കുകയാണ്. ആ പട്ടണത്തിലൊരു ദൈവപുരുഷനുണ്ട് എന്നറിയാമായിരുന്ന ഭൃത്യൻ ആ വിഷയത്തെ തൻ്റെ യജമാനന് പരിചയപ്പെടുത്തി. ആ ദൈവപുരുഷന് നൽകുവാൻ തൻ്റെ കൈവശം അഥവാ ശൌലിൻ്റെ കൈവശം നന്മകളൊന്നുമില്ലാതിരുന്നപ്പോൾ ഭൃത്യൻ്റെ മടിശീലിലുണ്ടായിരുന്ന 1/4 ശേക്കൽ വെള്ളി സന്തോഷത്തോടെ തൻ്റെ യജമാനന് കൈമാറി ലക്ഷ്യത്തിലേക്കൊരു പടി കൂടെ അടിപ്പിക്കുന്ന ഈ ഭൃത്യൻ്റെ ചില തീരുമാനങ്ങളും നമ്മൾ കാണുവാനായിട്ട് ഇടയായി. ഇന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഭൃത്യൻ്റെ 4-ാമത്തെ പ്രത്യേകതയാണ്, സംതൃപ്തനായ ഒരു മനസ്സിന് ഉടമയാണ് ഈ ഭൃത്യൻ എന്നുള്ളതാണ്. ആ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? ശമുവേൽ പുരോഹിതൻ ശൌലിനോട് പറയുകയാണ്, ഭൃത്യനോട് മുൻപേ പോകുവാൻ പറക, നീ ഇവിടെ നിൽക്ക, ദൈവത്തിൻ്റെ അരുളപ്പാട് എനിക്ക് നിന്നോട് അറിയിക്കുവാനുണ്ട്. നമുക്കറിയാം,
പാതി വഴിയിൽ വെച്ച് മടങ്ങിപ്പോകുവാനിരുന്ന ശൗലിനെ അറിവ് കൊടുത്ത് കരുതൽ നൽകി ഈ ഭൃത്യൻ മുൻപോട്ട് നയിച്ചു. ആ യാത്ര ഒടുവിൽ ചെന്ന് അവസാനിച്ചത് ശമുവേലിൻ്റെ വിരുന്നുശാലയിലാണ്. അപ്രതീക്ഷിതമായ ഒരു രംഗം അവിടെ സംജാതമാവുകയാണ്. കഴുതകളെ കണ്ടെത്തുക, ആ കഴുതകളുമായി ഭവനത്തിലേക്ക് മടങ്ങിപ്പോവുക, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു മേഖലയിലേക്ക് ഇപ്പോൾ ശൗൽ എത്തിപ്പെടുകയാണ്. ശമുവേൽ പുരോഹിതൻ ശൗലിനെ അഭിഷേകം ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയുടെ അനുഭവങ്ങളിലേക്കാണ് ഈ ഭൃത്യൻ ശൗലിനെ എത്തിച്ചത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ രംഗമാകെ മാറി. അവിടെ പുരോഹിതൻ ശൗലിനെ അഭിഷേകം ചെയ്യുകയാണ്. ശമുവേൽ പുരോഹിതന് ദൈവം നേരത്തെ അരുളപ്പാട് കൊടുത്തിരുന്നു, ശൗൽ തൻ്റെ അടുക്കൽ വരുമെന്ന്. അതുകൊണ്ട് തന്നെ ശൗലിനെ പ്രതീക്ഷിച്ചിരുന്ന ശമുവേൽ തൻ്റെ അടുക്കൽ ശൗൽ എത്തുമ്പോൾ അവനെ അഭിഷേകം ചെയ്യുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. അങ്ങനെ ശൗൽ ശമുവേലിൻ്റെ വിരുന്നുശാലയിലെത്തി. അവിടെ ശൗലിനെ അഭിഷേകം ചെയ്യുന്ന അനുഗ്രഹീതമായ ആ ശുശ്രൂഷയ്ക്ക് തൊട്ടു മുൻപ് ഇതാ ഭൃത്യനെ ആ രംഗത്ത് നിന്ന് അവർ പറഞ്ഞയക്കുകയാണ്. ആ വിശിഷ്ടമായ ശുശ്രൂഷ ഒരു നോക്ക് കാണുവാൻ പോലും അനുവദിക്കാതെ ഭൃത്യനെ മുൻപേ പോകുവാനായിട്ട് അനുവദിച്ചുകൊണ്ട് അവരവനെ പറഞ്ഞയക്കുകയാണ്. നമുക്കറിയാം, തൻ്റെ യജമാനനെ അഭിഷേകം ചെയ്യുന്ന ആ വിലയേറിയ ശുശ്രൂഷ കാണുവാൻ ഏറ്റവും അർഹതയുള്ളത് ആ ഭൃത്യൻ തന്നെയാണ്. കാരണം പാതി വഴിയിൽ വെച്ച് യാത്ര അവസാനിപ്പിച്ച് മടങ്ങിപ്പോകാനിരുന്നവനായിരുന്നു ശൗല്. എന്നാൽ ആ ശൗലിനെ തൻ്റെ അറിവ് നൽകി, തൻ്റെ കൈവശമുണ്ടായിരുന്ന കാൽ ശേക്കൽ വെള്ളി എന്ന കരുതൽ നൽകി അവനെ ഇവിടെ വരെ എത്തിച്ചത് ഈ ഭൃത്യനാണ്. ചെയ്യേണ്ടതെല്ലാം അതിൻ്റെ പൂർണ്ണതയോടെ ചെയ്തിട്ടും തൻ്റെ യജമാനൻ അഭിഷക്തനാകുന്ന ശുശ്രൂഷ കാണുവാൻ അനുവദിക്കാതെ ആ രംഗത്ത് നിന്ന് പറഞ്ഞയക്കുമ്പോൾ യാതൊരു പരാതിയും പറയാതെ, യാതൊരു വാദമുഖങ്ങളും ഉന്നയിക്കാതെ സംതൃപ്തമായ മനസ്സോടെ, ചെയ്യേണ്ടത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന നിറഞ്ഞ മനസ്സോടെ ഇതാ ആ ഭൃത്യൻ അവിടെ നിന്ന് നടന്നകലുകയാണ്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഈ ഭൃത്യനെ പോലെ യാതൊരു പരാതിയും പറയാതെ ജീവിതത്തിൽ തിക്താനുഭവങ്ങൾ എത്രയധികം ഉണ്ടായാലും, ജീവിതത്തിൽ വേദനിക്കുന്ന സാഹചര്യങ്ങൾ എത്രയേറെ വന്നാലും, ആരോടും യാതൊരു പരാതിയോ പരിഭവങ്ങളോ പറയാതെ ദൈവം നമ്മെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ കൃത്യതയോടെ നിർവഹിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടെ മുന്നേറുവാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ മാനിപ്പാനും അനുഗ്രഹിപ്പാനും ഇടയായിത്തീരും. ഒരുപക്ഷെ നാം പ്രാർത്ഥിച്ചതുകൊണ്ടും നാം കണ്ണുനീരൊഴുക്കിയതുകൊണ്ടും നാം ഉപവസിച്ചതുകൊണ്ടും നാം പണം മുടക്കിയതുകൊണ്ടും നാം ആ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ടുമൊക്കെയാകാം പലരും പലതും നേടിയത്. എന്നാൽ കാര്യങ്ങളുടെ സാധ്യത നേടിക്കഴിഞ്ഞപ്പോൾ നാം അവിടെ ആരുമല്ലാതായി തീർന്നേക്കാം. നമ്മെ പലരും അറിയുന്നില്ല എന്നുപോലും വന്നേക്കാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിരാശപ്പെട്ടു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്, തകർന്നു പോകരുത്. നാം എന്തു ചെയ്യണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിച്ചുവോ ആ കാര്യം ചെയ്തതിൽ നാം സംതൃപ്തരാകണം. നാം ചെയ്തതിനും അതിന് ഫലമായി നേടിയതിനെല്ലാം വില നാം നിത്യതയിൽ പ്രാപിക്കുവാനിടയായിത്തീരും. അർഹതപ്പെട്ട സ്ഥാനമോ അർഹതപ്പെട്ട അംഗീകാരമോ ഈ ലോകം നമുക്ക് തന്നില്ല എന്ന് കരുതി നാം ഇവിടെ സമരം ചെയ്യേണ്ട ആവശ്യമില്ല, അതിനുവേണ്ടി പോരാടേണ്ട ആവശ്യമില്ല. കാരണം യഥാർത്ഥ പ്രതിഫലം അങ്ങേക്കരയിൽ സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭൃത്യനെ പോലെ നിറഞ്ഞ സംതൃപ്തിയോടെ ചെയ്യേണ്ട കാര്യങ്ങൾ പൂർത്തിയാക്കി നമുക്ക് മുന്നേറാം. ഒറ്റപ്പെടലുകളും ഒഴിവാക്കപ്പെടലുകളും അനവധി ഈ ലോകം നമുക്ക് സമ്മാനിക്കുമ്പോൾ തകർന്നു പോകാതെ, വേദനിച്ചു പോകാതെ, ദൈവം നമ്മെക്കുറിച്ച് എന്താഗ്രഹിച്ചുവോ അത് മാത്രം ചെയ്ത് ദൈവസന്നിധിയോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നു എങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ ആശീർവദിക്കും, നമ്മെ അനുഗ്രഹിക്കും. തൻ്റെ നന്മകളാൽ അവൻ നമ്മെ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. ശൗലിൻ്റെ സഹയാത്രികനായ ഈ ഭൃത്യൻ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ, നമുക്കൊരു വെല്ലുവിളിയായി തീരട്ടെ, നമുക്കൊരു മാർഗദർശിയായി തീരട്ടെ എന്ന്
ഞാൻ ആഗ്രഹിക്കുകയാണ്. നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തുവാനുള്ള ആ ദാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ശ്രേഷ്ഠമായ അറിവുകൾ ഉള്ളവരായി, കരുതൽ ഉള്ളവരായി, സംതൃപ്തമായ മനസ്സിൻ്റെ ഉടമകളായി ഈ ഭൃത്യനെ പോലെ കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിൽ നമുക്കും വർദ്ധിച്ചു വരുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടും അതിനായി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ സന്ദേശത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.